സമീപകാലത്ത് തമിഴകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ താരദമ്പതികളാണ് നടി മഹാലക്ഷ്മിയും നിർമ്മാതാവ് രവീന്ദ്രൻ ചന്ദ്രശേഖറും. കഴിഞ്ഞ വർഷമാണ് ഇരുവരും വിവാഹിതരായത്. എന്നാൽ വിവാഹം മുതൽ ഇങ്ങോട്ട് ഇവരുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ അപ്പോൾ തന്നെ വൈറലായി മാറാറുമുണ്ടായിരുന്നു. വ്യാപകമായ സൈബർ ആക്രമണവും വിമർശനങ്ങളും ഇവർക്ക് നേരിടേണ്ടി വന്നു. രവീന്ദ്രൻ്റെ ശരീരഭാരം ചൂണ്ടിക്കാണിച്ചുള്ള പരിഹാസങ്ങളായിരുന്നു ഏറെയും ഈ ഒരു വിവാദങ്ങൾക്കും വൈറലാകുന്നതിനുള്ള കാരണമായി മാറിയതും. രണ്ടുപേരുടെയും ആദ്യ വിവാഹബന്ധം പരാജയപ്പെട്ടതാണ്. ആദ്യ വിവാഹത്തിൽ ഒരു മകനും മഹാലക്ഷ്മിക്കുണ്ട്. ഇതും വിമർശനങ്ങൾക്ക് കാരണമായി. കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുള്ള രവീന്ദ്രൻ്റെ പണം മാത്രം കണ്ടാണ് മഹാലക്ഷ്മി ഇത്തരത്തിലൊരു വിവാഹത്തിന് സമ്മതിച്ചത് എന്ന പ്രചാരണവും ഉണ്ടായി. എന്നാൽ സൈബർ ആക്രമണങ്ങളും പരിഹാസങ്ങളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഒന്നും രവീന്ദ്രോ മഹാലക്ഷ്മിയോ വകവെച്ചിട്ടില്ല. മാത്രമല്ല ഇവയെ ചിരിച്ച് തള്ളുകയും ചെയ്തു. ചില പരിഹാസങ്ങൾ അതിരുകടന്നപ്പോൾ മറുപടി നൽകുന്നതിനും ഇരുവരും മറന്നിട്ടില്ല. അങ്ങനെ എല്ലാത്തിനെയും ഒരുമിച്ച് നേരിട്ട് ഇന്ന് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഇരുവരും ചേർന്ന്. അതിനിടെ മഹാലക്ഷ്മിയെക്കുറിച്ച് രവീന്ദ്രൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പാണ് എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ ഒരു വർഷം സോഷ്യൽ മീഡിയ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ എങ്ങനെയാണ് ചർച്ചയാക്കിയതെന്നും മഹാലക്ഷ്മിയെ ലഭിച്ചതിൽ താൻ എന്തൊരു ഭാഗ്യവാനാണ് എന്നെല്ലാം പറഞ്ഞാണ് രവീന്ദ്രയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. എങ്ങനെ തുടങ്ങണം, എന്ത് പറയണം എന്നെനിക്കറിയില്ല. ഒരു വർഷം വളരെ വേഗത്തിലാണ് കടന്നുപോയത്. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ വിവാഹമായിരുന്നു. എവിടെ പോയാലും ഒരു കാഴ്ച വസ്തുവിനെ പോലെയായിരുന്നു ഞാൻ. ഇതെങ്ങനെ ശരിയാകും? പണത്തിന് വേണ്ടി തന്നെയാകും ഈ ഒരു വിവാഹം? 3 മാസം വരെ പോകുമോ? എത്ര നാളുണ്ടാകുമെന്ന് കാണാം. രണ്ടുപേരും ഉടനെ തന്നെ അടിച്ചു പിരിഞ്ഞ് ഇൻ്റർവ്യൂ കൊടുക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ മതി, ഇതിൽ കൂടുതൽ ഇനി വയ്യ. ആശിച്ചതുപോലെയുള്ള ആത്മാർത്ഥമായ ഒരു ജീവിതം എനിക്കും ഉണ്ടാകാം. ഇവൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലോ എന്ന് എനിക്ക് ആദ്യം തന്നെ തോന്നിയിരുന്നു. കോലം വരക്കില്ല, കോപിയും ഭക്ഷണവും വീട്ടുജോലിയുമെല്ലാം വീട്ടുജോലിക്കാരി തന്നെ ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷെ സീരിയൽ ഗേൾ അതിനിടയിലും രാവിലെ എഴുന്നേൽക്കുകയും കാപ്പി ഉണ്ടാക്കുകയും അത്യാവശ്യം പാചകം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നാലും നോക്കാമെന്നായിരുന്നു. 3 മാസത്തിന് ശേഷം സ്വിഗ്ഗിയെ വല്ലതും ആശ്രയിക്കേണ്ടി വരുമെന്ന് തന്നെ അപ്പോഴും ഞാൻ കരുതി. എന്നാൽ അവൾ എന്നെ വീണ്ടും ഞെട്ടിക്കുകയായിരുന്നു. നമ്മൾ ടി വിയിൽ കാണുന്ന പോലൊരു സീനേ അല്ല ഇത്. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിനും കുറവില്ല. പക്ഷേ ആ സ്നേഹം, ഇവൾക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നു. ഞങ്ങൾ സന്തോഷത്തിൽ ജീവിക്കുമ്പോഴും ഞങ്ങൾ പിരിഞ്ഞെന്ന് യൂട്യൂബ് ചാനലുകൾ പറയുമ്പോഴും നമുക്ക് ജീവിച്ച് കാണിക്കണം, കൂടുതൽ ഭ്രാന്തമായി സ്നേഹിക്കണം എന്നിങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ യൂട്യൂബുകാർക്ക് ദേഷ്യം വരും എന്നവൾ പറയും. രവീന്ദ്രൻ കുറിച്ചു, അവളുടെ ഈ ആത്മാർത്ഥ സ്നേഹത്തിന് ഞാൻ അർഹനാണോ എന്നെനിക്കറിയില്ല. നമുക്ക് എന്നും പുഞ്ചിരി നൽകുന്ന ഭാര്യയ്ക്കാണ് നമ്മളെ എന്നും സന്തോഷമായ ഒരു ജീവിതം നൽകാൻ സാധിക്കുക. എൻ്റെ ഭാഗ്യമാണ് മഹാലക്ഷ്മി. നല്ല ഭാര്യയാകുക എന്നത് ദൈവത്തിൻ്റെ വരദാനമാണ്. അതാണ് എൻ്റെ ഭാര്യ, രവീന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു. രവീന്ദ്രയുടെ പോസ്റ്റിന് താഴെ കമൻറ്റുമായി മഹാലക്ഷ്മിയും എത്തിയിട്ടുണ്ട്. അമ്മു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ കുക്കിംഗ് നിർത്തില്ല. എനിക്കും സച്ചിനും സംഭവിച്ച ഏറ്റവും നല്ല കാര്യമാണ് നിങ്ങൾ. നിങ്ങളെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങളെപ്പോലെ വലിയ പാരഗ്രാഫിലൂടെ അത് എഴുതാൻ എനിക്ക് അറിയില്ല. ഞാൻ അത് ജീവിച്ചു കാണിച്ചു തരാം. എൻ്റെ നല്ല പാതിക്ക് ആനിവേഴ്സറി ആശംസകൾ എന്നാണ് മഹാലക്ഷ്മി ഈ പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്തത്. രവീന്ദ്രയുടെ പോസ്റ്റും മഹാലക്ഷ്മിയുടെ കമൻറ്റും ഇതിനകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.